எல்லோருக்கும் நமஸ்காரம். வெல்கம் டு யுவர் ஃபேவரட் ஷோ ஷிஃபா அல் ஜசீரா மெடிக்கல் குரூப் 14 ராவ் சீசன் 5 பவர்ட் பை கசவு கேந்திரா. இந்த எபிசோட்லேக்கு ஏவருக்கும் ஸ்வாகதம். ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷനിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പെർമനന്റ് ജഡ്ജസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഷാൻ ഡ്രമ, രണത ആൻഡ് ഫൈസൽ അലിറ്റി. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വിധു പ്രതാ. ആൻഡ് ഈ ഒരു സീസൺ 5-ന്റെ 15 മുത്തുകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിലേക്ക് പോകാം. ആദ്യമായി പെർഫോം ചെയ്യാൻ ലെറ്റ്സ് വെൽക്കം ഹർഷ. ഹായ് ഹർഷ. ഹായ് ചേച്ചി. ഹർഷയുടെ ഡ്യുവറ്റ് പെർഫോമൻസ് കഴിഞ്ഞു അല്ലേ? കുഴപ്പമില്ലാണ്ട് അതങ്ങോട്ട് അവസാനിച്ചു. ഇതിപ്പം സിംഗർ ചോയ്സ് റൗണ്ട് ആണ്. ഏത് സിംഗറിനെയാണ് ചൂസ് ചെയ്തിട്ടില്ലേ? ചിത്ര ചേച്ചി. ചിത്ര ചേച്ചി, എത്ര എത്ര പാട്ടുകൾ അല്ലേ മാപ്പിള പാട്ടിൽ തന്നെ. അതും നല്ല നമ്മളെ മനസ്സിലിങ്ങനെ എപ്പോഴും തങ്ങി നിൽക്കുന്ന കുറേ പാട്ടുകൾ. അപ്പം ഏതാ സെലക്ട് ചെയ്തിട്ടുള്ളത്? സ്വർഗത്തെ സുൽത്താൻ വന്നു. ഹർഷ, ടെൻഷൻസൊക്കെ മാറ്റിയൊക്കെ നന്നായിട്ട് പാടുക. നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. ഓൾ ദി ബെസ്റ്റ്. തകർക്കാം. തന്നിന്നാരോ
ഹർഷ ചേച്ചി സിംഗർ ചോയ്സ് റൗണ്ട് ആയിരുന്നു. ചിത്ര ചേച്ചിനെ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുള്ളത്. ചിത്ര ചേച്ചി പാടിയ ഒരു നല്ലൊരു മാപ്പിളപ്പാട്ട് നമ്മുടെ കോറസും സപ്പോർട്ട് ചെയ്തു. നമുക്ക് നീ കമന്റ്സ് അറിഞ്ഞാലോ വിധിച്ചേട്ടാ. ഐ സ്റ്റാർട്ട് വിത്ത് യു. ഇതിന്റെ ഒറിജിനൽ സ്കെയിൽ എത്രയാണ്? രണ്ടിലായിരുന്നു സ്കെയില്. അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളെല്ലാം പാട്ടിലുണ്ടായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ആ അനുപല്ലവി ഒന്ന് തുടങ്ങി. നമ്മള് അനുപല്ലവി മണിയറയിൽ മുല്ലപ്പൂ മഞ്ചമൊരുങ്ങി. അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ എന്താണെന്ന്? മരണത്തിന് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും ബേസ് പാടി എന്നെ ചരണം ഒന്ന് പാടി. ഇതെല്ലാം വിഷമിച്ച് തരിവളയൊക്കെ ഇട്ട് എന്തോ ഇനി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാത്ത പോലത്തെ ഒരു പോക്ക് പോലെയാണ്. അതെന്നറിയാം ഓരോ ഓരോ സോങ്ങിനൊരു പിച്ചുണ്ട്. അതിന് താഴോട്ടായി കഴിഞ്ഞാൽ പക്ഷേ ഇത് അത്രേ പോകുന്നുള്ളൂ. എൻ്റെ നോട്ട് അനുപല്ലവി ആ മോളിലോട്ടുള്ള നോട്ടൊന്ന് പാടി. ഡി എന്നിട്ട് മോളിലോട്ട് പോകുന്ന നോക്കി നോക്ക് നോക്കി നോക്ക് പാടി നോക്ക്. ഇപ്പൊ ശരിക്കും പറഞ്ഞ സിയുടെ മുകളിലത്തെ രീ വരെ പോകുന്നുള്ളൂ, അവിടം വരെ പോകുന്നുള്ളൂ. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പിച്ച് നേരത്തെ പറഞ്ഞ ഞാൻ അർച്ചനടുത്ത് പറഞ്ഞ സെയിം തിങ് പിച്ച് നമ്മൾ ആ റേഞ്ച് കൂട്ടിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഈ സംഭവം വരുന്നത്. ഓരോ ചില പാട്ടുകൾ വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗണായി പോവും. ഒട്ടും ഒട്ടും ഇമ്പ്രസീവ് അല്ലാത്ത എന്തോ ഒരു നന്നായിട്ട് പാടി ഹർഷ നന്നായിട്ട് പാടി പക്ഷേ എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി. അപ്പം നോക്കിയപ്പോഴാണ് സ്കെയിൽ നല്ല ഒരു 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 സ്കെയിൽ കുറച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ പാട്ടിൻ്റെ കംപ്ലീറ്റ് ആ ബ്രൈറ്റ്നെസ് അങ്ങ് പോയി. ഒന്നാമത്തെ രീതി നല്ല നല്ല എനർജറ്റിക് ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വരികളും ഒക്കെ എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. ആ കോറസ് പാടിയവരും എല്ലാവരും ബേസായിരുന്നു കേട്ടോ, എല്ലാവരും ബേസിൻ്റെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നും ഇല്ലായിരുന്നു, കുട്ടിക്ക് കൂട്ടായി. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എല്ലാവരും അർച്ചന മറ്റേ ദിൽജിഷ എല്ലാവരും നല്ല അങ്ങ് കുഴിച്ച് അങ്ങ് പോകുന്ന അങ്ങ് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. പൊങ്ങി വരാൻ സമയമെടുക്കുമെങ്കിലും പോട്ടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെടുത്തും കൂടെ എസ്പെഷ്യലി നിങ്ങൾ മൂന്നുപേരെടുത്തും പറയേണ്ടതാണ് റേഞ്ച് നമ്മൾ കൂട്ടി 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 വരണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങ് പോകും താഴോട്ട്. ഏഹ് അപ്പം അത് കറക്റ്റായിട്ടാണെന്ന് തോന്നല്ലേ കോറസ് കയറി സെലക്ട് ചെയ്തത്? അതേ അതേ റേഞ്ച് നിൽക്കുന്നത് തത്തിമേയും തത്തിരി കിട അതേ റേഞ്ച് അതേ അതേ അതെ തത്തിരി കിട തിത്തിരി കിട എല്ലാം കറക്റ്റായിട്ട് ഒരു ഇതിൽ ഒപ്പിച്ചു. ഹർഷ പ്ലാൻസ് എല്ലാം കൃത്യമായിട്ട് പാടി. പാടേണ്ട ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ ഒരു ഒരു സുഖം ഉണ്ടായിരുന്നില്ല. കാരണം ആ പാട്ടിൻ്റേതായിട്ടുള്ള ഫീല് നഷ്ടപ്പെട്ടു എനിക്ക്. ഈ പിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നി ചിത്ര ചേച്ചി പാടിയതായതുകൊണ്ട് ഇത്രയും ബേസ് എന്തായിരുന്നൊരു ആവാൻ വഴിയില്ല എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ചോദിച്ചത് കാരണം. അപ്പം ഇത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. താങ്ക് യു ചേട്ടാ. ശാന്ത് സാർ, ഞാനിനി ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഹർഷ കേക്കൺ അത് കറക്റ്റാണ്, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കാരണം ഓരോ പാട്ടിന് അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട് അല്ലേ. അപ്പം ആ ഉദ്ദേശം നിറവേറ്റണമെങ്കിൽ അതൊരു സെർട്ടൺ സ്കെയിലിൽ തന്നെ പാടണം. നമ്മളിത് അങ്ങ് അണ്ടകടാവിൽ പോയി പാടിയിട്ട് ഒരു കാര്യമില്ല. ഹർഷയുടെ ബേസൊക്കെ സ്ട്രോങ് ആണ്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഈവൻ പിന്നെ ഹർഷയുടെ റേഞ്ചിലുള്ള പിച്ചിങ് പോലും കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ആ തിത്തരികിട തത്തരികിട എന്ന് പറയുന്നത് കോറസ് പെർഫെക്റ്റ് ആയിട്ടാണ് പാടുന്നത്. അത് അത് ആക്ച്വലി അത് കോറസിന് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മൂന്ന് പേരും ഒരുപോലെ പാടണം. ആ ഇച്ചിരി തരികിട പിടിച്ചൊരു ഏരിയ ആണ് അത്. അത് അവർ മൂന്ന് പേരും അത് കറക്റ്റായിട്ട് പാടി. എന്നാ പിടിച്ചോ ഓരോ മാർക്ക് കേട്ടോ, മൂന്ന് പേരും ഇവർ കറക്റ്റായിട്ടാണ് പാടിയത്. പക്ഷെ മോൾ അവിടെ എത്തുമ്പോൾ ഒന്നിങ്ങനെ വഴുതി വഴുതി പോകുന്നുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ സോങ് സെലക്ഷനിൽ അത് മാനേജ് ചെയ്യണം. ഇങ്ങനെ ഈ നമുക്ക് നമ്മുടെ കയ്യിൽ സോങ് സെലക്ഷൻ നമ്മുടെ കയ്യിലാണല്ലോ. അപ്പം അവിടെ ഒന്ന് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ മോളെ ആ ഒരു നമ്മുടെ പിച്ച് ഒപ്പന പാട്ടല്ല അത്, മോളൊന്നിനെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. ഇനിയിപ്പോൾ വന്നു പോയില്ലേ അല്ലേ. പക്ഷെ
എന്നാലും ഇതൊന്നും ഈ പാട്ടൊന്നും വന്നിട്ടില്ല, ഒരു ഇതിൽ പുതുതായി എടുത്ത് പാടിയത് തന്നെയാ കേട്ടോ. പക്ഷെ ഇതും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ സംസാരിച്ചു തുടങ്ങുമായിരുന്നു കേട്ടോ. ശ്രദ്ധിക്കാം. ഇത്ര ഇത്ര പാട്ടുകൾ ഇനി പാടാൻ കിടക്കുന്നു, അതൊന്നും പ്രശ്നമല്ല. നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്, ഓക്കെയാണ്. ഇവിടെ ഒക്കെ ഒരുപാട് നല്ല എന്താ പറയുക പ്രകടനങ്ങൾ കാഴ്ചവെച്ച കൂടെ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഏതായാലും ചിത്രജിക്ക് വേറെയും പാട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണല്ലോ. അപ്പം മോൾക്ക് ഈ പാട്ടിനോട് പ്രത്യേക ഒരു എന്താ പറയുക താല്പര്യം തോന്നി ആ സമയത്ത് ഇപ്പോൾ പാടുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, അത് റിഹേഴ്സൽ സമയത്തേക്കും ആലോചിച്ചത്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കേട്ടോ. ഓക്കെ, മോളെ പാടിയിട്ടുണ്ട്. ഈ വിഷയമൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ട ഈ പെർഫെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷെ. ഹർഷ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ മാർക്ക്. പെട്ടെന്ന് തന്നെ മാർക്സ് തരാം. ശാന്ത് സർ, ഔട്ട് ഓഫ് 30 25.5. താങ്ക് യു ശാന്ത് സർ. രണ്ടത്ത 25.5. അഗെയിൻ 25.5. ഫൈസൽ മാഷെ 25.5. താങ്ക് യു 25.5. ഇനി ഔട്ട് ഓഫ് 10 വിച്ചേട്ട. ടെക്നിക്കൽ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് പാടിയത് കൊണ്ട് 7 ഓൺ 10. അപ്പം ഹർഷ, ഇനിയും രണ്ട് പെർഫോമൻസ് ഉണ്ട്, അതിൽ നമുക്ക് ഇതൊക്കെ ഈ മാർക്സ് ഒക്കെ പിടിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ ക്വസ്റ്റ്യൻ ദിൽജിഷയുടെ അടുത്താണേ. ഒരു പാട്ട് പാടിക്കും. കൽബിൻ്റെ നമ്പരങ്ങൾ അറിയുന്ന സുബ്ഹാനെ, കഥനങ്ങൾ തീർക്കും റഹ്മാനേ, നിന്റെ കനിവിൻ്റെ തിരുനോട്ടം കൊണ്ടോ നേട്ടം ചൊരിയണേ, കുതിരത്താൽ അമൈത്ത മന്ന. ഇഷ്ടം പോലെ ചേച്ചിയുടെ ഒരുപാട് പാട്ടുണ്ടല്ലോ അല്ലേ. ഇനി ആർക്കും പറയാം, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ചേച്ചി ഇപ്പം ഡിവോഷണൽ സോങ്സ് ഒരുപാട് പാടി തന്നിട്ടുണ്ട്, ഡുവറ്റ് സോങ്സ് ഉണ്ട്, ഒപ്പനയുണ്ട്, ഇതൊന്നുമല്ലാത്ത കുറച്ച് പാട്ടുകൾ ചേച്ചി പാടി തന്നിട്ടുണ്ട് ഇല്ലേ? ഓക്കെ. സുബ്ഹാനും നീ അല്ലാ, സമദൂനും നീ അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു യാ അല്ലാ, അല്ലാഹു യാ അല്ലാ, റഹ്മാനും നീ അല്ലാ, അഹദൂനും നീ അല്ലാ, സുബ്ഹാനും നീ അല്ലാ, സമദൂനും നീ അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇത് പറഞ്ഞോളൂ ഇതിന്റെ ഡീറ്റെയിൽ ഒന്നാലല്ലേ. ഇതിപ്പോ ഫസ്റ്റ് കേൾക്കുമ്പോ ഒരു ഡിവോഷണൽ സോങ് അല്ലേ തോന്നുള്ളൂ. ഇതിലെല്ലാ എല്ലാ പേരുകളും അല്ലേ, വാക്കുകള് നാമങ്ങള് ആണ് പറയണത്. ദിൽജിഷ 3 മാർക്ക്. സുൽഫ, സുൽഫ അത് കറക്റ്റ് പാടി, ഞങ്ങൾക്ക് ലാസ്റ്റ് വരെ തന്നു. എന്നാലും അതൊരു ശരിക്കത് അറിയേണ്ട ഒരു കാര്യമാണ്. ചേച്ചി ഇപ്പൊ ഒരുപാട് പാടി, ഈ ഒരു എന്താ പറയുക മൊഹിദ്ദീൻ മാലയും അസ്മാ ഉലുസ്നെ ഒക്കെ പാടുക എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിക്ക് അറിയേണ്ട ഒരു കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചത്. 3 മാർക്കാണ്. 1-ാം സമ്മാനം 10 ലക്ഷം രൂപ നൽകുന്നത് ഷിഫ അൽ ജസീറ.